നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത്. കോവിഡ്-19 എന്ന മഹാമാരി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ അല്ല നമ്മുടെ ലോകരാഷ്ട്രത്തെ പിടിച്ചു. ജലദോഷം, തുമ്മൽ, ചുമ, ക്ഷീണം, തൊണ്ടവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. വിദേശത്തു നിന്നോ അന്യദേശങ്ങളിൽ നിന്നോ എത്തിയിട്ടുള്ളവർ നിർബന്ധമായും 28 ദിവസം സെൽഫ് ക്വാറന്റൈനിൽ പ്രവേശിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യമേഖലയിൽ സ്ഥലങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കുക. ഉപയോഗശേഷം അവ ശരിയായ രീതിയിൽ സംസ്കരിക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തുവാൽ ഉപയോഗിച്ച് മൂടുക. ലെറ്റ്സ് സ്റ്റേ അറ്റ് ഹോം. പോഷകാഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. സോപ്പും വെള്ളം ഉപയോഗിച്ചോ ഹാൻഡ് സാനിറ്റൈസറും ഉപയോഗിച്ചോ ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. രോഗം മൂർച്ഛിച്ചാൽ ന്യൂമോണിയ, അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം, വൃക്ക തകരാർ എന്നിവ സംഭവിക്കാം. കോവിഡ് പ്രതിരോധന മേഖലയിൽ ലോകത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നിമിഷമാണ് കേരള സംസ്ഥാനത്തിന്റേത്. അതെ, കേരളത്തിന് അഭിമാനിക്കാം. ഈ അഭിമാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് ആദരിക്കാം. അവരാരെന്നൊക്കെയല്ലേ? നമ്മുടെ സർക്കാർ, ആരോഗ്യ മേഖലകളിലെ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ, ഇവർക്കൊപ്പം അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ പോലീസ് സേന, ഇവരെ നമുക്ക് ആദരിക്കാം. ലോക്ഡൌൺ നിയമങ്ങൾ പാലിക്കുക, വീട്ടിലിരിക്കൂ, ആനന്ദം കണ്ടെത്തൂ. കല, സാഹിത്യം, നൃത്തം, പാചകം, കാർഷിക വൃത്തി എന്നിവ ഇതിനായുള്ള പല വിധത്തിലുള്ള മാർഗങ്ങളാണ്. ഈ കൊറോണ കാലം നമ്മെ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനാണ് ഭൂമിയെ ആവശ്യം. നാം ഇല്ലെങ്കിൽ അവൾ കൂടുതൽ സുന്ദരിയാണ്. നമുക്ക് തീരുമാനിക്കാം വ്യക്തിശുചിത്വം പാലിക്കാമെന്ന്, പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന്, സഹജീവികളോട് കരുണയോടുകൂടി പെരുമാറാമെന്ന്. കൂടുതൽ സുന്ദരമായ ഒരു നല്ല നാളെ നമുക്കായി കാത്തിരിക്കുന്നു. മാറേണ്ടത് നമ്മളാണ്. മാറുക തന്നെ ചെയ്യുക.